ഇവരുടെയൊക്കെ പ്രാർത്ഥനയുള്ളപ്പോൾ ഞങ്ങൾ ആരെ ഭയപ്പെടണം? ശക്തരായ ആത്മീയ മാഫിയകൾക്കെതിരെ പൊരുതുവാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം പ്രാർത്ഥനയോടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വിശ്വാസി സമൂഹമാണ്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള അഭ്യുദയകാംക്ഷികളാണ് ഞങ്ങളുടെ പിൻബലം. ഭോപ്പാലിൽ നിന്നും ഓർത്തഡോക്സ് സഭാംഗമായ ജോസഫ് അച്ചായൻ ഞങ്ങളെ വിളിച്ചപ്പോൾ, എന്റെ പേര് ജോസഫ്, ഞാൻ ഭോപ്പാലിൽ നിന്നാണ് വിളിക്കുന്നത് സാറേ. പറഞ്ഞു. ഞാൻ ഓർത്തഡോക്സുകാരനാണ്, എനിക്ക് 75 വയസ്സുണ്ട്. സുനിൽമാർ വലിയൊരു ബിഗ് സല്യൂട്ട് തരാൻ വേണ്ടിയാണ് വിളിച്ചത്. സാറിനെ പോലെയുള്ള അനേകം പേർ എഴുന്നേൽക്കട്ടെ, സഭയിൽ ആത്മീയ വർധനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ റൈറ്റ് റെവറൻ പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു സാർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും ബിഗ് സല്യൂട്ടും നൽകുകയാണ് സാറേ. പിന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഇന്നും പുറകിലുണ്ട് സാറേ. ഞാൻ രണ്ടുപേരും പാട്ട് പാടിച്ചോട്ടെ? ഒരു കുഴപ്പമില്ല. സ്വർഗീയ പൂവാടിയിൽ മുത്തുകളാണു നിങ്ങൾ, ക്രിസ്തീയ ലോകത്തിനു വെളിച്ചം പകരുന്ന സത്യത്തിൻ സാക്ഷികളായി. ദീർഘായുസ് നൽകായെന്നും യേശുനാഥ, ക്രിസ്തുവിൻ സ്നേഹത്തിൻ പൂച്ചെണ്ടുകൾ, ക്രിസ്തുവിൻ സ്നേഹത്തിൻ പൂച്ചെണ്ടുകൾ, ക്രിസ്തുവിൻ നാമത്തിൽ പൂച്ചെണ്ടുകൾ. പോവുക ശക്തിയോടെ നിങ്ങൾ ജീവാന്ത്യം വരെ, പോവുക ശക്തിയോടെ നിങ്ങൾ ജീവാന്ത്യം വരെ, ധീരരായി ശക്തരായി മുന്നോട്ടു പോവുക സത്യത്തിൻ പോരാളികളാ. ആരോഗ്യത്തോടിരിക്ക നിങ്ങളെന്നും, ക്രിസ്തുവിൻ സ്നേഹത്തിൻ പൂച്ചെണ്ടുകൾ, ക്രിസ്ത്യൻ സഭകളിലെ അഴിമതി ചൂണ്ടിക്കാണിക്കും, ക്രിസ്ത്യൻ സഭകളിലെ അഴിമതി ചൂണ്ടിക്കാണിക്കും. നിങ്ങൾക്കു നൽകുന്നു ഞങ്ങളി നല്ലേരം ആയിരം ആയിരം പൂച്ചെണ്ടുകൾ, ദൈവസ്നേഹത്തിൻ പൂച്ചെണ്ടുകൾ, ക്രിസ്തുവിൻ സ്നേഹത്തിൻ പൂച്ചെണ്ടുകൾ, ക്രിസ്തുവിൻ സ്നേഹത്തിൻ പൂച്ചെണ്ടുകൾ, ക്രിസ്തുവിൻ നാമത്തിൽ പൂച്ചെണ്ടുകൾ. നിമിഷ കവിയാണല്ലോ ഒന്ന് സാറേ. ഇന്ന് നമ്മുടെ സഭകളിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും സ്നേഹവും ഒന്നും ഇല്ലാതായിരിക്കുക. ആത്മീയ മേഖലയെ പണപ്പിരിവിന്റെ മേഖലയാക്കി മാറ്റിയിരിക്കുക. കൊമേഴ്സ്യൽ സ്പിരിച്വാലിറ്റി ആണ് ഇപ്പോഴുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഒരുത്തൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ വചനം പ്രമാണിക്കും. ഒരുത്തൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ വചനത്തെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് പറയുന്നത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുതെന്നൊക്കെ പറയുന്ന ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക സഭകളിൽ. ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ സഹോദരനോട് സ്നേഹം കാണും സാറേ. ഭിന്നിപ്പിക്കുന്നതൊന്നും ദൈവമക്കളുടെ ജോലിയല്ല. യഥാർത്ഥ ആത്മീയൻ ആത്മീയ വളർച്ചയ്ക്കും ദൈവരാജ്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന, എന്നാൽ വ്യാജനോ ഭൗതിക കാര്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ദ്രവ്യാഗ്രഹത്തോട് കൂടിയൊക്കെ ആയിരുന്നു പ്രവർത്തിക്കുന്നത്. ഒരാളെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വേഷം കൊണ്ടോ സംസാരം കൊണ്ടോ അല്ല സാറേ, പിന്നെയോ അദ്ദേഹത്തിന്റെ ആശയം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഉള്ളത് മലിന് വീഴ്ത്തിയും നിങ്ങളുടെ നടത്ത് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് വീഴ്ത്തിയും നന്മ ചെയ്ത് ചെയ്യുന്നതിൽ മടുത്തുപോയിരുതെന്ന് ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നു. യേശു തമ്പുരാൻ കഴുതയുടെ മുകളിൽ കയറിയാണ് പുറത്തിരുന്നാണ് എരിശിലേം ദേവാലയത്തിലേക്ക് പോയത്. ഒരിക്കൽ യേശു തമ്പുരാൻ പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് നഗ്നായകൊണ്ട് വെള്ളത്തെടുത്തി ആടിയെന്ന് പറയുന്നുണ്ട്.
അതുപോലെ പത്രോസ് ആരാധന കഴിഞ്ഞ് വരുന്ന വഴിയിൽ വിശന്നപ്പോൾ കതിര് പറിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ പത്രോസിന്റെ പിൻഗാമികളുടെ പിന്നെ ആഡംബര ജീവിതവും പണത്തോടും സ്വത്തിനോടും വലിയ വലിയ സ്ഥാനത്തോടുമുള്ള അത്യാഗ്രഹം കാണുമ്പോൾ തമ്പുരാൻ പറയുന്ന ഓർമ്മ വരുന്നു, നിങ്ങൾക്ക് മുമ്പേ വിദേശികൾ സ്വർഗരാജ്യത്തിൽ കിടക്കുമെന്ന്. ലോകത്തിനൊരു മാതൃക കാണിച്ചു തരിക എന്ന് സഭയിൽ ഒന്നുമില്ല സാറേ, ആരുമില്ല. ദൈവശ്രോ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കേണ്ട സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് പള്ളിപ്പെടുത്ത് അവസാനിപ്പിക്കട്ടെ, ക്രിസ്തുവിന്റെ കോടതിയെ അനുസരിക്കട്ടെ, സഹോദരന് കിട്ടേണ്ട വിഹിതം അവന് ലഭിക്കട്ടെ. പത്രകീശ്വര നമ്മുടെ മൂത്ത സഹോദരനാണ് സാറേ, എനിക്ക് 75 വയസ്സുണ്ട്. എന്റെ സർട്ടിഫിക്കറ്റിലും ശരിയൻ യാക്കോബൈറ്റൻ തന്നെ എഴുതിയിരിക്കുന്നത്. അവർ നമ്മുടെ മൂത്ത സഹോദരൻ, അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. പള്ളിപ്പെടുത്തം ക്രിസ്തുവിനോ ക്രിസ്ത്യാനികൾക്കും ചേർന്നതല്ല സാറേ. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരുടെ ഇടയിൽ ഇനിയും പരിഹസിക്കപ്പെടാതിരിക്കട്ടെ. ഒരു ദൈവ സ്നേഹം എന്ന് പറയാനല്ല സാറേ, മറ്റുള്ളവരുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഹിന്ദു സഹോദരങ്ങളുടെ ഇടയിൽ പരിഹസിക്കപ്പെടുകയാണ് ദൈവ സ്നേഹം. അത് കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുന്നു. ഇതാണോ നിങ്ങളുടെ ക്രിസ്തുവിന്റെ ക്രിസ്തു പഠിപ്പിക്കുന്നത്, ഇതാണോ നിങ്ങളുടെ ദൈവസ്നേഹം അവർ ചോദിച്ചാൽ നമുക്ക് മറുപടി ഇല്ലാതെ പോകുന്നു. അതുപോലെ തമ്പുരാൻ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ, അപ്പൊ നമുക്കറിയാം ഇവർക്കൊക്കെ എന്തുമാത്രം ഹൃദയശുദ്ധിയാവുള്ളത്. അല്ലെ, സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാരുടെ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്തുമാത്രം സമാധാനം ഇവർ നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പള്ളിപ്പെടുത്തം കാരണം കൊണ്ട് എന്തെല്ലാം നായ്ക്കളുടെ കടികൂടി കൂടുന്ന പോലെ കടികൂടി കൂടി മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ ദൈവ സ്നേഹം ദൈവത്തെ ദുഷിക്കുകയാണ്. അത് പറയാൻ വേണ്ടി വിളിച്ചത്. ഞങ്ങളൊക്കെ ഉണ്ട് സാറേ സാറിന്റെ കൂടെ. I2A News, an eye for truth.